ഓണം കഴിഞ്ഞാലും ഓക്സിജനിൽ ആർപ്പോ ഓഫർ തുടരുന്നു. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ശ്രീ റെജി ലൂക്കോസ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റും കോൺഗ്രസ് അധ്യക്ഷനും തമ്മിലുള്ള തർക്കം പുറത്തേക്ക് വന്ന ആ ദൃശ്യങ്ങൾ, അതാണ് ഇനി കേരളം വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്യുക. കോൺഗ്രസ് ഇതാ തകർന്നു കഴിഞ്ഞു എന്ന രീതിയിലാണോ അതിനെ കാണുന്നത്? മറിച്ച് ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിനിടയ്ക്ക് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നൊരു തോന്നൽ സർക്കാരുണ്ടാകുകയാണ്. മുഖ്യമന്ത്രി ജനങ്ങളെ നേരിട്ട് കാണുന്നില്ല. വാർത്താ സമ്മേളനം 7 മാസത്തിന് ശേഷം ഇന്നലെ അദ്ദേഹം നടത്തി, അതിനൊരു നിപ വേണ്ടി വന്നു പറഞ്ഞു തുടങ്ങാൻ. ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നപ്പോൾ പറയേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല, ജനങ്ങളിലേക്ക് ഇനി ഇറങ്ങേണ്ടതുണ്ട് എന്നൊരു ബോധ്യം വരിക കൂടിയാണ്. അത് സ്മൃതിയുടെ ഒരു തോന്നലാണ്. ഞാൻ അതിനെ ഒരു എന്താ പറയുക, ആ തോന്നലിന് ചികിത്സയില്ല. കാരണം നിങ്ങൾ കുറേ മാധ്യമങ്ങൾ കുറേ നാളായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ അത് ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് കോവിഡ് കാലത്ത് അദ്ദേഹം ദിവസേന പത്രസമ്മേളനം നടത്തി ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി കേരളത്തിനെ സംരക്ഷിച്ചു. അന്ന് നിങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്റെ സ്മൃതി ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാതെയുണ്ട്, അല്ലെ ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാതെയുണ്ട്, ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്താ പറയുന്നത്? അന്ന് മുഖ്യമന്ത്രിക്ക് വാർത്താ മാനിയാണെന്ന് പറഞ്ഞ ആരാ? കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അന്നത്തെ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് ആയിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രനാണ്. നിങ്ങൾ അത്ര പ്രാവശ്യം അദ്ദേഹത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഞാൻ എന്തിട്ടുണ്ടോ ആ ചർച്ചയിൽ? ആദ്യത്തെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ, അല്ലെ സ്മൃതി ഇടപെടാതെ, ആദ്യത്തെ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? തിരുവനന്തപുരത്ത് ഒരു ആക്സിഡന്റ് മരിച്ച ഒരു ചെറുപ്പക്കാരന്റെ പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ. ആദ്യ ഹെലികോപ്റ്റർ ക്ഷമിക്കണം, അതിന്റെ വായിൽ നിന്ന് വന്നൊരു തെറ്റാണ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു തെറ്റാണ്. ആദ്യം ഹെലികോപ്റ്റർ വാടക എടുത്തപ്പോൾ മുഖ്യമന്ത്രി പറക്കാനല്ല ഉപയോഗിച്ചത്. തിരുവനന്തപുരത്ത് ആക്സിഡന്റ് മരിച്ച ഒരു യുവാവിന്റെ ഹാർട്ട് കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് ആ ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്ന് ചാരക്കുടിക്കാരൻ ചാക്കോ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ ശരീരത്തിൽ വെച്ചുപിടിപ്പിച്ചു. അദ്ദേഹം ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ പറയുമോ മനുഷ്യന് ജീവൻ രക്ഷപ്പെടുത്തിയത് ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് തെറ്റായി പോയെന്നുള്ളവരും? കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ഹെലികോപ്റ്റർ ഒറ്റ പ്രാവശ്യം കയറിയിട്ടുള്ളൂ. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ ഇവിടെ ഡോക്ടർ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു കർണാടകയിലെ, അതിലേക്ക് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ലോകവ്യാപകമായിട്ട് ഈ മലയാളി സമൂഹമുണ്ട്, കേരളത്തിൽ എന്തെങ്കിലും ആധുനികമായ രീതിയിലുള്ള ഏറ്റവും രീതിയിൽ എത്തിച്ചേരേണ്ടതിൽ ഒരു അപ്ഡേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എതിർക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കേൾക്കുന്ന ഈ മലയാളികൾ അതിനെ ഏത് രീതിയിൽ എടുക്കണമെന്നുള്ളവരും എനിക്ക് BD സെൻസിനെ കുറിച്ച് പറയാൻ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറയാൻ കേൾക്കണം. അതാണല്ലോ അവിടെ ചർച്ച എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട BD സെൻസിഷൻ നിങ്ങളിവിടെ പറഞ്ഞില്ല തിളക്കമാർന്ന വിജയമാണെന്നുള്ളവരും 19,000 വോട്ട് ലോസ് പരിപിടിച്ച BJP 14,000 വോട്ട് ഇവരുടെ പെട്ടിയിൽ വീണു. ആ 14,000 വോട്ട് 37,000 നിന്ന് കുറയ്ക്കുക. അതുകൂടാണ്ടുള്ള അവരുടെ അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് വേറെയും പറയാം. പിന്നെ എന്ത് തടക്കുന്ന നിങ്ങൾ പറയുന്നത്? KM മുരളീധരനെ മാറ്റി നിർത്തി. KM മുരളീധരൻ പരസ്യമായിട്ട് പറഞ്ഞു എന്നെ ക്ഷണിക്കാണ്ട് എങ്ങനെ ഞാൻ പിന്നെ ഈ പ്രചരണത്തിന് പോകണമെന്ന് പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം പതിവ് പോലെ ഭയന്ന് പിന്മാറി. പക്ഷെ മുരളീധരൻ ശക്തമായ രീതിയിൽ തന്നെ 6-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. അതുപോലെ തന്നെ വലിയ വലിയൊരു നിരയെ ഈ അല്ലത് കേട്ടു ഞാൻ പറയുന്നത് പൂർത്തിയിരിക്കട്ടെ. നിക്കു നോക്കൂ, KPCC പ്രസിഡന്റിനെ അകറ്റി നിർത്തി. നേരത്തെ പറഞ്ഞ പോലെ വിഡ്ഢിത്തരങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള നാണക്കേടുണ്ടായിരിക്കും. വിഡ്ഢിത്തരങ്ങൾ അവിടെ എന്നും കേൾക്കുന്നുണ്ടായിരുന്നു, അതിനുശേഷവും കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നൊരു വാർത്തയുണ്ട്, എന്താ അറിയോ? അത് ഇതാണ്, ഈ BD സതീശനെ KPCC അല്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാരാ? രമേശ് ചെന്നിത്തല വെട്ടിക്കൊണ്ട് കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് AK ആന്റണിയും KC വേണുഗോപാല അത് വേണുഗോപാലൻ അത് പരസ്യമായ രഹസ്യ. KC വേണുഗോപാൽ BD സതീശനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. BD സതീശന് ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ളൊരു ഭയം കൊണ്ട് ഈ BD സതീശനെ KC വേണുഗോപാൽ അകറ്റിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം അസ്വസ്ഥനാണ് BD സതീശൻ. കൂടാതെ കണ്ട് BD സതീശന്റെ പല നിലപാടുകളും മുതിർന്ന കോൺഗ്രസ്സുകാരിൽ വളരെയധികം നിരാശയും അമർഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. KC ജോസഫ് അത് പറയാതെ കണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇങ്ങനെ പാടിപ്പോകുന്നുണ്ടല്ലോ, ആ അസ്വസ്ഥതയുടെ പ്രതിഫലനമാണ്. കൊച്ചുകുട്ടികൾ പോലും കാണിക്കാത്ത രീതിയിൽ കേട്ടില്ല KC ജോസഫ് BD സതീശനെതിരെയാണോ പറഞ്ഞത്? എന്നെ അവിടെ കാര്യമായി അല്ല, അവിടുത്തെ ഏകാധിപതിയായിട്ട് ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഇതാണല്ലോ. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ കാര്യമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എന്നെ അടുപ്പിക്കാറില്ലെന്നുള്ള ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടായിരുന്നോ? എന്നെയും കാര്യമായിട്ടൊന്നും അടുപ്പിക്കാറില്ലെന്നുള്ളവരും ആരാ അടുപ്പിക്കാതിരിക്കുന്നത്? KM മുരളീധരൻ ആരാ അടുപ്പിക്കാതിരുന്നത്? KS സുധാകരൻ ആരാ അടുപ്പിക്കാതിരുന്നത്? രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രീതിയിലുള്ള നിരാശ ഉണ്ടാകുന്ന രീതിയിൽ
രമേശന്റെ ഇതിലേക്ക് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് എടുക്കാതിരുന്നപ്പോൾ പറഞ്ഞ കമന്റ് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ഞാനാണ് കോൺഗ്രസ് എന്ന് പറയുന്ന നിലപാടെടുത്ത് വല്ലാത്ത രീതിയിൽ അധികാരം കണ്ടപ്പോഴത്തേക്കും ഞാൻ വലിയ ആളാണെന്ന് തോന്നിപ്പോയതിന് വല്ലാത്തൊരു ഗതികേടിലാണ് കെ പി സി സി ഇവിടെ വി ഡി സജഷൻ. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികൾ പോലും കാണിക്കാത്ത രീതിയിൽ ആ ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത്. വലിച്ചിടുന്നു കോട്ടയം ഡി സി സി പ്രസിഡന്റിനെ പോലും കൈകൊണ്ട് തള്ളി മാറ്റുന്നു. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കോഴിക്കോട് വെച്ച പത്രസമ്മേളനം നടത്തുന്നത് ഇതേ ദിവസം തന്നെ മാധ്യമങ്ങൾ കോട്ടയത്തിലുള്ളവർ ചോദിച്ചു, സാർ എന്തേലും പറയാനുണ്ടെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല, കെ പി സി സി പ്രസിഡന്റാണ് മുഴുവൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് തന്റെ നീരസ്യം. ഒരു കെ പി സി സി പ്രസിഡന്റ് പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം തന്നെയാണ് ആദ്യം സംസാരിക്കേണ്ടത്, ലാസ്റ്റ് വേണ്ടതാണ്. ഈ മനുഷ്യൻ അതിനെതിരെ കാണിച്ച ആ അസ്വസ്ഥതയും ലജ്ജാകരമായ ഇടപാടുകളും ആ പരിപാടിയും അതിൽ എന്താ പറയുക, അപമാനിതമായ രീതിയിലുള്ള സീനാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് കേരളത്തിൽ മാനസികമായിട്ട് രണ്ടും മൂന്നും ഗ്രൂപ്പായിട്ട് അകന്നു കഴിഞ്ഞു. അതൊരു വസ്തുതയാ. കാവ്യ നീതി എന്ന് പറയും ഇക്കാര്യത്തിൽ. സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരേ വേദിയിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറയും. ഞങ്ങൾക്ക് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് നീതമായ ഒരു ചട്ടക്കൂടുണ്ട്, അതനുസരിച്ചേ പോകത്തുള്ളൂ. അത് ആശയം മനസ്സിലാക്കുക. ഇത് ഞങ്ങളുടെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ചർച്ച ചെയ്യലായിരുന്നോ? അതുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പത്രങ്ങൾക്ക് പോലും ആ ലജ്ജാകരമായ പരിപാടികളെ കുറിച്ച് വാർത്ത കൊടുക്കേണ്ട ഗതികേട് വന്നു. കേട്ടില്ല, ഇപ്പൊ ചർച്ച ചെയ്യുന്നത് എന്താണ്? കോൺഗ്രസിലെ തർക്കമല്ലേ ചർച്ച ചെയ്യുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എടുത്താലും നിങ്ങൾക്ക് പോലും ഗതികേട് കൊണ്ട് ഈ ഗതികേടൊന്നുമല്ല പറഞ്ഞത്, കേൾക്കുന്നവർക്കറിയാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.